ഹൈ ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഒത്തിരി ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒരു വർക്കൗട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ പപ്പേൻ്റെ രണ്ട് പഴയ പാൻറ്റിൻ്റെ സ്റ്റിച്ചൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ക്ലോത്ത് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ എന്നാൽ ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം എക്സ്ട്രാ നമുക്കൊരു ആവശ്യമില്ലാണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്ലോത്തൊക്കെ നല്ല നീറ്റായിട്ട് ഒരേപോലത്തെ ആ ഒരു പീസായിട്ട് കിട്ടാൻ വേണ്ടിട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം ഒരു ഒന്നര പാൻറ്റിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ പോലത്തെ സൈസൊക്കെ ഉള്ള കൂട്ടാരാണെങ്കിൽ ഒന്നര പാൻറ്റൊക്കെ വേണം. അതായത് മൂന്ന് കാല് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ലിം ആയിട്ടുള്ള കൂട്ടാരാണെങ്കിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള പാൻറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ ഏകദേശം നമ്മൾ ചേർത്ത് വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന കുഞ്ഞു കുഞ്ഞു പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ക്ലോത്ത് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പം ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തുറന്ന് പിടിച്ചിട്ട് ഓരോ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം തുറന്ന് പിടിക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ കിട്ടണം എന്നില്ല. അപ്പോൾ എക്സ്ട്രാ നമുക്ക് വരുന്ന കുറേ ക്ലോത്തൊക്കെ വേസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ അഡീഷണലായിട്ട് എക്സ്ട്രാ ഉള്ളിൽ പോക്കറ്റിൻ്റെതൊക്കെ ആയിട്ട് വരുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല നല്ല പീസസ് ആക്കിയിട്ട് ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പീസും ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ മൂന്ന് പീസാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് കേട്ടോ. ഒത്തിരി നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് വേണമെന്നുള്ളത്. പക്ഷേ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നിക്കിൽ എനിക്ക് സൈസ് കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ ലെങ്ത്ത് കുറവായിരിക്കും, പിന്നെ നമ്മൾ വിചാരിച്ച കളറിൽ കിട്ടൂല. അങ്ങനെ ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹം സ്കിപ്പായി സ്കിപ്പായിട്ട് ഇതാ ഇപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്ത് നോക്കാമെന്നുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് രണ്ട് പാൻറ്റും കൂടി കിട്ടിയപ്പോൾ തുനിഞ്ഞിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പാൻറ്റ് തരാൻ ഒരു പ്രശ്നമില്ലാണ്ട് പപ്പ റെഡിയായിരുന്നു. അപ്പോൾ നല്ല കട്ടിയില്ല ക്ലോത്ത് തന്നെ കിട്ടിയതുകൊണ്ട് തന്നെ ഒന്നും കൂടി ആ ഒരു വർക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജീൻസിൻ്റെ പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് അടിപൊളിയായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂചി ഒന്നും പൊട്ടിപ്പോവാതിരിക്കാൻ മാക്സിമം നോക്കണം. എനിക്ക് രണ്ട് സൂചി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ സൂചിയിലാണ് കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തത് കേട്ടോ. കുറച്ച് കട്ടിയൊക്കെ വരുമ്പോൾ ക്ലോത്തിന് നമുക്കുള്ളൊരു പ്രശ്നം അതാണ്. അപ്പോൾ കട്ട് ആയിട്ടുള്ള പോർഷനൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കിയും ശ്രദ്ധിച്ചിട്ടൊക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ കൈയൊന്നും അതിൻ്റെ ഉള്ളിൽ ആവാതിരിക്കാൻ മാക്സിമം നോക്കണം. പിന്നെ ഒരു പെർഫെക്റ്റ് ഒരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു, അത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ ആദ്യം തന്നെ ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ജോയിൻ ചെയ്ത് കിട്ടുമ്പോൾ ഒരു വലിയൊരു പീസ് തുണിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കുഞ്ഞു കുഞ്ഞു പീസസും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ചുമ്മാ അടിച്ച് കളയുന്നതാണെന്ന് കരുതിയിട്ട് ചെയ്യരുത്. മാക്സിമം നമ്മൾ സെയിം കളർ തന്നെ നൂലെടുക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ആ ഒരു റിസൾട്ടിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടുമ്പോൾ ആ ഒരു വേറെ കളർ നൂലൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല രീതിയിൽ വിസിബിൾ ആവുമല്ലോ. അതൊക്കെ നമ്മളെ ആ ഒരു നീറ്റ്നെസ്സിനെയും ആ ഒരു നല്ല പ്രൊഡക്റ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു നെഗറ്റീവിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സെയിം കളർ തുണീൻ്റെ അതേപോലെ തന്നെ നൂലെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ എന്താ എനിക്ക് ഇടയിലിടയിലേ എഴുന്നേക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും വലിയൊരു ക്ലോത്ത് ആയിട്ട് മൂന്ന് പീസ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇനി നമുക്ക് ഇനി ഒരു നല്ല അളവിന് കണക്കായിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ ചുരിദാറാണ് അടിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അല്ലേ. പക്ഷേ ചുരിദാറല്ല, നമ്മളതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ആണ്, ഏത് സമയം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് തറയിൽ നല്ല രീതിയിൽ നീറ്റായിട്ട് വിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അളവിനില്ല ക്ലോത്ത് ഡ്രസ്സ് വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. രണ്ടും ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ തോൾ കുഴി അതുപോലെ തന്നെ ഷോൾഡർ വരുന്ന ഭാഗം മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ഷേപ്പ്, അതായത് ഒത്തിരി ഷേപ്പോടെ അല്ല ചെയ്യേണ്ടത്, പകരം ജസ്റ്റ് ഒരു ഷേപ്പ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്കിൻ്റെ പോർഷൻ ഒന്നും കട്ട് ചെയ്ത് കൊടുക്കരുത്, നമുക്ക് അവിടെ കട്ട് ചെയ്യേണ്ടതേ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡ്രസ്സാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നെക്കില്ലാണ്ട് എങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നു വിചാരിച്ചിട്ട് ആരും നമ്മൾ ഡൗട്ട് അടിച്ച് നിൽക്കേണ്ട, അതൊക്കെ വഴിയുണ്ട്. അപ്പോൾ എന്താ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. താഴോട്ട് വരുന്ന രീതിയിൽ ഒരുപാട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലാക്കി കൊടുക്കേണ്ടതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഏറ്റവും താഴത്തെ ഭാഗത്ത് ചെറിയൊരു കർവ് എന്നുള്ള രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ലാസ്റ്റ് അടിച്ച് വരുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ആ ഒരു അടിപൊളിക്ക് ലുക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ അല്ലെങ്കിൽ ഒരുമാതിരി തൂങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെയാണ് വേണ്ടത്. നെക്കിൻ്റെ പീസ് ഒരിക്കലും കട്ട് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എൻ്റെ കറി ഫ്രണ്ടിലും അതുപോലെ തന്നെ ഷോൾഡർ കുഴിയൊക്കെ കറക്റ്റ് വന്നിനോ എന്നുള്ളത്. ഇനി കംപ്ലീറ്റ് നമുക്കൊന്ന് അടിച്ച് കൊടുക്കാം കേട്ടോ.
എങ്ങനെയാണ് അടിക്കേണ്ടതെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് വിസിബിൾ അല്ലായിരിക്കും അല്ലേ. ഞാൻ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യാണ്ട് നമ്മൾ ഫ്ലാറ്റായിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ, അതൊന്ന് മടക്കിയിട്ട് നല്ല വശം നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിൽ മോശം വശത്തേക്ക് തുണി ക്ലോസ് ആക്കി മടക്കിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് പീസ് നമ്മൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൈയിൻ്റെ തോൾക്കുഴി വരുന്ന ഭാഗം കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ പെറ്റിക്കോട്ടൊക്കെ തയ്ക്കുമ്പോൾ കുഞ്ഞു പീസായിട്ട് നമ്മളിങ്ങനെ ഉള്ളോട്ട് മടക്കി ചെയ്യില്ലേ, അതുപോലെയാണ് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഒരു ക്ഷമ ചോദിക്കുന്ന വെച്ചാൽ ഇതൊരു പെർഫെക്റ്റ് ട്യൂട്ടോറിയൽ ആണോ എന്ന് വെച്ചാൽ അല്ല. പകരം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കാരണം എൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ താഴത്തെ വശം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെയ്ക്കായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്ഥലത്ത് കറക്റ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ജനലിലൊക്കെ വെച്ചിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതാണ് കറക്റ്റ് ഒരു വിശ്വാസം നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ എന്താ ഞാൻ ചെയ്തത്, തോൾക്കുഴി ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തു. ആ രണ്ട് പീസിൻ്റെയും നാല് വശമായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്കിൻ്റെ പോർഷൻ, നെക്കിൻ്റെ ഡിസൈൻ ഇല്ലാതെ തന്നെ ആ ഒരു ഫ്ലാറ്റ് പോർഷൻ മടക്കി ഒന്ന് തയ്ച്ചു കൊടുത്തു. ഇനി കംപ്ലീറ്റ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. പക്ഷേ ജോയിൻ ചെയ്യേണ്ട ഭാഗം ആകെ നമ്മുടെ ഷേപ്പ് മാത്രമാണ്. അപ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഡങ്കിരി ഡ്രസ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവായിരിക്കും. ഒത്തിരി പേര് യൂസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു വേർഷനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയൊരു മുട്ടിന് താഴേക്കൊക്കെ വരുന്ന ലെങ്ത്തിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. പപ്പയുടെ വേണ്ടായതുകൊണ്ട് തന്നെ പപ്പ നല്ല ഹൈറ്റ് ഉണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് നല്ല ലെങ്ത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എനിക്ക് കിട്ടിയ ലുക്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു പർട്ടിക്കുലർ ഏതൊരു സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല, എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ വശവും ഒന്ന് ചേർത്ത് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിനെ നമ്മൾ ആ ഒരു കൈ വരുന്ന പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊരു ചെറിയൊരു പെറ്റിക്കോട്ടൊക്കെ പോലത്തെ ഒരു കൈയാണ് കൊടുക്കുന്നത്. അന്ന് ഞാൻ എടുത്തിട്ടുള്ളത് നോർമൽ പാൻറ്റിൻ്റെ തന്നെ ആ ഒരു അരഭാഗത്ത് വരുന്നതായിട്ടുള്ള കട്ടിയിൽ അടിച്ചിട്ടുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള പഴയ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള തുണിയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ആ സ്റ്റിച്ച് ഓപ്പൺ ചെയ്തിട്ട് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കുടഞ്ഞ് അതിൻ്റെ ക്ലിപ്പ്, അതായത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. തുരുമ്പുടിച്ചിട്ട് അതൊക്കെ ഇളക്കി കൊടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ക്ലോത്തൊക്കെ ഉള്ളിലെത്തി നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ മടക്കിയിട്ട് തന്നെ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു പോർഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു ബാൻഡ് പോലെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് അതിൻ്റെ ഉള്ളത്തെ ക്ലോത്തൊക്കെ മോശമായി പോയിട്ടുള്ള ക്ലോത്തൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബോഡി ആയിട്ടുള്ള പാർട്ട് വരുന്ന ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് ഒരു പാൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു വർക്കാണ്. പിന്നെ ഞാൻ ഇത് വാങ്ങിക്കാതെ വെച്ചതിന് കാരണം നല്ല റേറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഡെനിമിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ വരുവാണെങ്കിൽ 4000 6000 ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ലെങ്ത്തൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ അതിനേക്കാളും റേറ്റ് ഉണ്ട്. അപ്പം പിന്നെ അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് പാൻറ്റിൽ ചെയ്തത്. പാൻറ്റിൻ്റെ ക്ലോത്ത് ആയത് ഒന്നും കൂടി നല്ലതായിരുന്നു കേട്ടോ, കാരണം നല്ല കട്ടി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആ വിചാരിച്ച അതേ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ ഇതുപോലെ നമ്മളൊന്ന് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇട്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഫീൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നിയ കാര്യം കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നില്ലതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതിനാണ് കമൻറ്റ് ബോക്സ്, തേറി ഒന്ന് വന്ന് പറയരുത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം. സീ യു, ടേക്ക് കെയർ.